ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാനിലും പ്രശ്നം, ബംഗ്ലാദേശിലും പ്രശ്നം, അഫ്ഗാനിസ്ഥാനിലും പ്രശ്നം, തുർക്കിയിലും സിറിയയിലും പ്രശ്നങ്ങളോട് പ്രശ്നം. എന്തുകൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കാത്തത്? ഏതാണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പോലെയൊക്കെയാണ് നമ്മുടെ കേരളവും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഒരിക്കലും കേരളം മുക്തമാകുന്നതേയില്ല. കാരണം കേരളത്തിന്റെ പോക്ക് ഒരു അധോഗതിയിലേക്ക് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തപ്പോഴേക്ക് കേരളം അങ്ങ് തീവ്രവാദ മുക്തമായെന്നും പ്രശ്നരഹിതമായെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കാൻ വരട്ടെ, അങ്ങനെയൊന്നും ആകത്തില്ല. ഇതിനു മുമ്പും പല സംഘടനകളെയും നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ആ സംഘടനകളൊക്കെ പൂർവാധികം ശക്തിയോടുകൂടി പിന്നീട് ഉയർത്തെഴുന്നേറ്റിട്ടുമുണ്ട്, ഒരു പേരിലല്ലെങ്കിൽ മറ്റൊരു പേരുകളിൽ. ഒരേ നായകന്മാര് തന്നെയായിരുന്നു അടുത്ത സംഘടനയിലെയും അമരക്കാർ, ആ രൂപത്തിൽ പോയിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരിക്കൽ കേട്ടു, സേവ് ഗാസ, ഗാസയെ സംരക്ഷിക്കൂ, ഗാസയെ സംരക്ഷിക്കൂ. ഇപ്പോ പാകിസ്ഥാനിലെ പെഷവാർ സ്ഫോടനമുണ്ടായി, നമസ്കരിച്ചുകൊണ്ടിരുന്ന പള്ളിയിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ അതിനുശേഷം ഉണ്ടായി അതേ രൂപത്തിൽ ഒരു പൊട്ടിത്തെറി. കോയമ്പത്തൂര് പൊട്ടിത്തെറിയുണ്ടായി, കർണാടകയിൽ പൊട്ടിത്തെറിയുണ്ടായി, കാശ്മീരിൽ പൊട്ടിത്തെറിയുണ്ടായി. പിന്നീട് ഐസിസുകാര് സിറിയയെ ആക്രമിച്ചു, സിറിയയിൽ നിന്ന് കുറെ ആളുകളെ കാണാതായി. അഫ്ഗാനിലെ താലിബാനികൾ പൂണ്ട് വിളയാടുന്നു, താലിബാൻ എങ്ങനെയും പാകിസ്ഥാൻ പിടിച്ചെടുക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. തുർക്കിയിൽ ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മറ്റൊരിടത്ത് അടുത്ത ഭൂകമ്പം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ പോക്ക്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാസയിൽ ഇതാ വീണ്ടും സംഘർഷം. ഈ ഐറ്റങ്ങൾ ലോകത്തിന്റെ ഏതേതും മേഖലകളിൽ കയറിപ്പറ്റിയാലും ശരി, അവിടെയെല്ലാം ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിരൂക്ഷമായിട്ടുള്ള കലാപം തുടരുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടിരുന്നു. ജെറിക്കോ എന്ന നഗരത്തിനടുത്താണ് വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായി പാലസ്തീൻ നിന്നുള്ള വിവിധ ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രതിഷേധം. അതിന്റെ ഭാഗമായി ഉണ്ടായ കല്ലേറിൽ വെടിവെപ്പിലുമാണ് ജെറിക്കോയ്ക്ക് സമീപം ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടത്. ഒരു US പൗരൻ കൊല്ലപ്പെട്ടത് സ്ഥിതീകരിക്കുക, അതൊരു വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഏതായാലും വളരെ ശക്തമായി തന്നെയുള്ള ഒരു രക്തരൂക്ഷിത കലാപം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ജോർദാനിൽ വെച്ച് ഇസ്രായേലിന്റെ പാലസ്തീന്റെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അവിടെ വെച്ച് തീരുമാനത്തിലെത്തുകയും ചെയ്തു സമാധാനം പ്രസ്ഥാപിക്കാൻ. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷം രൂക്ഷമായിരിക്കുന്നത്. ഈ ഇസ്രായേലിന്റെ അതിർത്തി ഗ്രാമമായ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതുപോലെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതെന്നറിയാമോ? ഇതിനു മുമ്പ് ഇന്ത്യയിൽ പല തവണ ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചിട്ടുണ്ട്. കാശ്മീരിൽ ഒരു പടക്കം പൊട്ടിച്ച് പോലും ആഘോഷിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഭരിക്കാൻ അറിയുന്ന ആള് ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇത് പറയുമ്പോൾ അന്ധമായ മോദി വിരോധം രക്തത്തിൽ അലിഞ്ഞു ചേർന്നവർക്ക്, ഇന്ത്യാ വിരോധവും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പാകിസ്ഥാൻ പ്രേമവും താലിബാൻ വിസ്മയവുമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഇത് ഒരുപക്ഷെ രുചിക്കണമെന്നില്ല, ഇത് അംഗീകരിക്കാൻ സാധിക്കണമെന്നുമില്ല. പക്ഷേ ഇത് പകൽ പോലെ സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഫ്രാൻസ് പോലെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നുഴഞ്ഞു കയറിയ, അഭയാർത്ഥികളായി അഭയം ചോദിച്ചു പോയ ഈ മുസ്ലിം തീവ്രവാദികൾ അവിടെ ചെന്ന് അഭയം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് മറ്റു പലതും വേണം. 1 കിലോമീറ്ററിനകത്ത് അവർക്ക് 5 പള്ളി വേണം. ഒരു ഭാര്യയിൽ ഒരാൾക്ക് ഒരു ഭാര്യയിൽ 10 മക്കളെങ്കിൽ 4 ഭാര്യയിലുമായി എത്ര മക്കൾ. ഇങ്ങനെ പെറ്റുപെരുക്കി ജനസംഖ്യ വർദ്ധിപ്പിക്കുക, ഒടുവിൽ അധികാരം നമ്മുടെ കയ്യിൽ. നമുക്ക് അഭയം നൽകിയ ആൾക്കാരെ ചവിട്ടി പുറത്താക്കുക. ഇപ്പോൾ ഇസ്രായേൽ പൗരൻ കൊല ചെയ്യപ്പെട്ടു, US പൗരൻ കൊല ചെയ്യപ്പെട്ടു, അവരടങ്ങുമോ? അവരതിന് പ്രതികാരം ചോദിക്കാതിരിക്കുമോ? 9 പേരെ അവര് കൊലപ്പെടുത്തിയായിരിക്കും പ്രതികാരം ചോദിക്കുന്നത്, സംശയമൊന്നുമില്ല. ഇത് കൊടുത്തു വാങ്ങിക്കുന്നതാണ്. അങ്ങോട്ട് കേറി ഒന്ന് ചൊറിയും, തിരിച്ചു കിട്ടുമ്പോൾ മാന്തി പൊളിക്കലായിരിക്കും തിരിച്ചു കിട്ടുന്നത്. മോങ്ങി നിലവിളിച്ചിട്ട് കാര്യമില്ല.
नगर वाहन पालस्तीन इवे ग्रूप प्रतिषेध अगर भागा कलियर वेड़वेपिल जेरिको समीपम इसेल पौर को युएस पौर को स्थिति वार्ता ऐसी वाले शक्त रक्तरूष कला कमिया जोर्दान इसेल पालस्तीन उदस्थन्मार तमिल कूड़ा अवे वे तीन समाधान प्रस्ताव के अंदर तुटपिन्े संघर्ष रूक्ष इसेल अतिरती ग्राम हवार ग्राम वीडियो कला इसेल कईवशम वेस्ट बैंकि प्रदेश संघर्ष मुझे पालस्तीन पर कुेटे उपयोगी इसेल आक्रम प्रोत्साहित अक्रम कड़ी सैनिक नीक साधा इसेल पालस्तीन अतिरती प्रदेश ऐटमुटर पाई कूड़ा रूक्ष दिवस इसेल भाग बंग पड़ी नीक न्यूसमें नगर ऐसी विवरम कनता व्योमाक्रमण इसेल सूचना कम अमेरिका पवर कूड़ी को साचर्य अमेरिका पिंण पक्षे उम्मीदों वेस्ट बैंक वीडूम रक्तरूषित युद्ध नोकिया नमुक क्यू इवरवे कैरी पचीट इवर कई आयुधमु अदी कल कवण नाम म्यांमार म्यांमार मुस्लिम रोहिंग्यन मुस्लिम बुद्धिमुट प्रयासपांगीसारे पटाड़े कल कवण कल कुटे इवर को वांगा वेड़वे कल मोंगी अलच अविक वीडियो ती व वाहन नशिप अगले पुदर अक्रमासक्त रूप संभव क्रियेट आ संभव इवर कला उद्देश आल अरुकानाण इवर उदेश अदरवर फ्रि निधिकपुर् संघटन जनरल सर सत्फ अरस्ट मोड़ी विविध भाग कला सूत्रण अंतरो कमो अगे आचरी अट्ठलिस्ट वक वरतान प्लान सत्पाई पर अद्पा सकल केर मध्यम याकटूफ कम अकोपी पर विभाग एवड चवर्क सामाधान वशमी राज्य नशिप नाम आवशेष कुटचोरा नवरे इीरी पिशोध व्यक्ति मैक्रोण मैक्रोन पर अफ्गानी तालिबान पुंड विड़ नाटिले या कैटी कम सामूहल पाटी अभिप्राय स्वातं पेरी क्लास अध्यापक ने विद्यार्थी कहुत को चोर तुम्हारी फेस्बुक फोटो एस्ट अुद्धि कलशं अभ्यार्थिके मुन पैरिस् इवर प्रश्न विदक वी प्रक्षोभवर रंगती सैनिक नीक अड़ लक्ष्य मार्गवी इवर्क कौ नोंगि निकल नमुक नंदी।